ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൂരിയും പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പരിപ്പ് കറി നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ്. പല തരത്തിൽ തേങ്ങ അരച്ചും അല്ലാതെ പല പല രീതികളിൽ പരിപ്പ് കറി നമ്മൾ വെക്കാറുണ്ട്. ഞാൻ വീട്ടിൽ എപ്പോഴും തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഒരു മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരുന്നതായതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് വിസിലാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ സാധാരണ സാമ്പാർ പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും പരിപ്പ് കറി ഉണ്ടാക്കാറുള്ളത്. നമുക്ക് പൂരിക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഗോതമ്പ് പൊടി ആണ് എടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് മൈദയും കൂടെ ചേർക്കും. 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. ഇനി 1/2 കപ്പ് മൈദയും കൂടെ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ച് വീതം ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഒന്ന് മാവൊക്കെ ഒന്ന് വിട്ട് പോരാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി പരിപ്പ് കറിക്ക് ചേർക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. ചെറിയ ഉള്ളി എത്ര ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. കാരണം മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് അരഞ്ഞു പോകും, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കല്ലിൽ ഇതൊന്ന് ചതച്ചെടുക്കാം. ഞാൻ ഈ കല്ലിലാണ് ഇതുപോലെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു കല്ലാണ്, അപ്പം കുറച്ച് പ്രാവശ്യമായിട്ട് വേണം നമുക്കിതൊന്ന് ചതച്ചെടുക്കാൻ. ഇതുപോലെ ഒന്ന് ഇങ്ങനൊന്ന് ഇത് ഇത് കണ്ടതേ, ഇതുപോലെ ഇങ്ങനെ ആക്കി എടുത്താൽ മതി. ഇതുപോലെ മുഴുവനും ഇത് ചതച്ചെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പം കടുക് പൊട്ടി ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു വറ്റൽമുളക് ഒരു 4 എണ്ണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. പിന്നെ കുറച്ച് എരിവ് വേണം. നമ്മൾ ഇങ്ങനെ പച്ചമുളകൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചതച്ച മുളകും കുരുമുളക് പൊടിയും ചേർക്കുന്നത്. മുളകും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. വെള്ളം കൂടെ ചേർക്കാം. ഇപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. അപ്പം നമ്മുടെ പരിപ്പ് കറി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ പൂരിക്ക് മാവ് പരത്തിയെടുക്കുമ്പം കുറച്ച് കട്ടിയായിട്ട് വേണം, എന്നാലേ അത് നല്ലതായിട്ട് പൊങ്ങി വരത്തുള്ളൂ. ചപ്പാത്തിക്ക് പിന്നെ കനം കുറച്ച്, എത്രയും കനം കുറച്ച് പരത്തിയെടുക്കുന്നത് അതായിരിക്കും നല്ലത്.
പൂരി ഈ രീതിയിൽ വേണം പരത്തിയെടുക്കാൻ. പൂരിയെല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടായി, എണ്ണയിലിട്ട് വറുത്ത് പൂരി എടുക്കാം. പൂരിക്ക് എണ്ണ ചൂടാകുമ്പോൾ ഒരുപാട് എണ്ണ തിളയ്ക്കാൻ പാടില്ല, നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ പൂരിയും പരിപ്പ് കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പരിപ്പ് കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.